അസ്സലാമു അലൈക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു റമലാൻ മാസം കൂടി നമ്മിലേക്ക് സമാഗതമായി സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നമ്മളൊക്കെ ലോക്ക്ഡൗണിൽ കൂടിയായി കഴിയുന്ന ഒരു സമയത്താണ് ഈ റമലാൻ നമ്മിലേക്ക് കടന്നു വന്നത് ഏതായാലും എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ച് റമലാനു ഷെരീഫിന് അതിൻ്റെ പൂർണ്ണമായ വിശുദ്ധിയോടെ സ്വീകരിക്കാനും ആരാധനകൾ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചാനലിൽ മക്കളില്ലാതെ വിഷമം പറയുന്ന എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു ഈ മാസത്തിൻ്റെ കൊണ്ട് മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നോമ്പിന് ഒറ്റ നോട്ടത്തിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ആരാധന എന്ന നിലക്കുള്ള ആത്മീയമായ വശവും രണ്ടാമത്തേത് ആരോഗ്യപരവും നോമ്പുകാലം വന്നാൽ നോമ്പിൻ്റെ ആരോഗ്യവശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമെങ്കിലും മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നത് ആരോഗ്യം കൂട്ടാൻ വേണ്ടിയല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണ് ജീവിതത്തിൽ സൂക്ഷ്മതയും ഭക്തിയും കൂടുതലായി ആർജിച്ചെടുക്കുക എന്നതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം ആരോഗ്യം കൂട്ടത്തിൽ നന്നാവുന്നുണ്ടെങ്കിൽ നന്നാവട്ടെ അതൊരു ബോണസ് മാത്രം നോമ്പ് നോമ്പ് പോലെയായാൽ അത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കൊളസ്ട്രോള് കുറയ്ക്കും രക്തധമനികളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകളെ കുറക്കും ശരീരത്തിൻ്റെ തൂക്കം കുറക്കും ശരീരത്തിൻ്റെ ദഹനശേഷിയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കും തലച്ചോറിലെ സെല്ലുകൾക്ക് ശക്തി പക വർദ്ധിപ്പിക്കും ഇതൊക്കെ നമ്മൾ അറിയുന്ന നോമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളാണ് എന്നാൽ മനുഷ്യൻ്റെ ശേഷി കൂടി വർദ്ധിപ്പിക്കുമെന്ന ഗുണം കൂടി നോമ്പിനുണ്ട് എന്നുകൂടി നിരവധി പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നോമ്പ് മനുഷ്യൻ്റെ റീപ്രൊഡക്റ്റീവ് ശേഷി വർദ്ധിപ്പിക്കും ആന്തരിക അവയവങ്ങൾ ക്ലീൻ ചെയ്യും ശരീരത്തിലെ ടോക്സിനുകളെയും പുറത്തു കളഞ്ഞ് ശരീരത്തെ ശുദ്ധീകരിക്കുകയും ഹോർമോൺ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും മാത്രമല്ല വന്ധ്യതാ പ്രശ്നങ്ങളുള്ള പുരുഷന്മാരിൽ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഉപവാസം സഹായിക്കുമെന്നും പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഇത് കാരണമാകുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇതേപോലെ തന്നെ ഉപവാസം സ്ത്രീകളിലെ ഓവുലേഷനും വർദ്ധിപ്പിക്കുകയും ശേഷി കൂട്ടുകയും ചെയ്യും നോമ്പെടുക്കുന്നതിലൂടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥകൾക്ക് വിശ്രമം ലഭിക്കാനും പ്രത്യുൽപാദന സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ ശരീരം മാറണമെങ്കിൽ നമ്മുടെ നോമ്പ് നോമ്പായിരിക്കണം ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ് നോമ്പുകാലം ശരീരവും മനസ്സും അതിനുവേണ്ടി പാകപ്പെടുത്താൻ കഴിയും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് നോമ്പായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നതാണ് ഇതുവരെ ഡയറ്റിലായിരുന്നവർ പോലും നോമ്പ് നോമ്പുകാലത്ത് അതൊക്കെ കൈവിട്ട് നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന രീതിയാണ് സ്വീകരിക്കുന്നത് നോമ്പ് കൊണ്ട് പകൽ സമയത്ത് കഴിക്കാൻ കഴിയാത്ത ഭക്ഷണം കൂടി രാത്രി കഴിച്ച് പ്രതികാരം ചെയ്യുന്നവരായി നമ്മൾ മാറരുത് നോമ്പ് തുറക്കുന്ന സമയത്ത് അമിത ഭക്ഷണം കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമെല്ലാം ഒഴിവാക്കുക മൈദ കൊണ്ടുള്ള വിഭവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക പച്ചക്കറികൾക്കും പഴങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഡ്രൈ ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടുതൽ വെള്ളം കുടിക്കാനും പഴങ്ങളുടെ ജ്യൂസുകൾ കുടിക്കാനും ശ്രദ്ധിക്കണം വെള്ളം കുടിയുടെ കുറവ് യൂറിൻ ഇൻഫെക്ഷനും മൂത്രച്ചൂടിനും കൂടി കാരണമാകും നോമ്പ് തുറക്കുമ്പോൾ പഴങ്ങളും പച്ചക്കറികളുമാണെങ്കിൽ ഉത്തമമാണ് ഇവ ശരീരത്തിന് മികച്ച പോഷണം നൽകുകയും ദഹന പ്രക്രിയയെ ഊർജിതപ്പെടുത്തുകയും ചെയ്യും വറുത്തതും പൊരിച്ചതുമായവ തീർത്തും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഭക്ഷണശേഷം ധാരാളം ശുദ്ധജലം കുടിക്കണം രാവിലെ നോമ്പ് ആരംഭിക്കുന്നതിനു മുമ്പും തിളപ്പിച്ചാറിയ വെള്ളം ഉറപ്പായും കുടിക്കണം ഇത് ദിവസം മുഴുവൻ ഉന്മേഷം കാക്കുന്നതിന് സഹായകരമാണ് ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കുറയുന്ന സമയം കൂടിയാണ് വ്രതം ഇത് ആരോഗ്യത്തെ ഉത്തേജിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ശരീരത്തിന് മാത്രമല്ല മനസ്സിന്റെ പുനർനിർമ്മാണം കൂടിയാണ് നോമ്പുകാലം ശരീരത്തിലെ പോസിറ്റീവ് എനർജി ഈ സമയത്ത് കൂടുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു വ്രതം കൃത്യമായി പാലിക്കുക എന്ന ചിന്ത ഉള്ളത് തന്നെ മനസ്സ് തരുന്ന ഏകാഗ്രതയ്ക്ക് ഉദാഹരണമാണ് ഇവ നമ്മുടെ ചിന്തകളെയും പോസിറ്റീവാക്കി മാറ്റും ചിട്ടയായി നോമ്പിനെ സ്വീകരിച്ചാൽ നോമ്പ് തിരികെ നൽകുന്ന ആത്മീയവും ശാരീരികവുമായ അനുഭവം അതുല്യമായ ഒന്നാണ് ആരോഗ്യകരമായ ഭക്ഷണശൈലി സ്വീകരിക്കുന്നതോടുകൂടെ തന്നെ നോമ്പിലെ ആത്മീയമായ കാര്യങ്ങളിലും കൃത്യമായി നിഷ്ഠ പാലിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ആ കൂട്ടത്തിൽ ഇസ്റ്റിഹാർ വർദ്ധിപ്പിക്കാനും കുട്ടികളുണ്ടാവാനുള്ള ദിക്കറുകളും ദ്വാകളും വർദ്ധിപ്പിക്കാനും ഈ മാസത്തിൽ പ്രത്യേകം ശ്രമിക്കുക പല രീതിയിലുള്ള ചികിത്സകളും ടിപ്സുകളും ഒക്കെ ഇതിനോടകം നിങ്ങൾ ചെയ്തു കാണും ഫലം കിട്ടിയില്ല എന്ന് കരുതി നിരാശപ്പെടരുത് പുതിയ ഓരോ അവസരവും നമ്മൾ കൂടുതൽ ഉഷാറായി മനസ്സും ശരീരവും ശക്തിപ്പെടുത്തുകയും കൂടുതൽ പ്രതീക്ഷയോടെ ജീവിക്കുകയും ചെയ്യുക ഒരിക്കലും ഞാൻ ഇനി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ച് പിന്നോട്ടടിക്കരുത് ആവില്ല എന്ന് കരുതി എല്ലാം അവസാനിപ്പിച്ച ഇടത്ത് നിന്ന് തന്നെ വീണ്ടും തുടങ്ങി ഇപ്പോൾ അൽഹദില്ല ഗർഭിണിയായ ഒരുപാട് പേരെ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലേ ആ കൂട്ടത്തിൽ നാളെ നിങ്ങളും ഉണ്ടാകും ഇൻഷാള്ളാ ഉറപ്പാണ് അതുകൊണ്ട് ഉറച്ച മനസ്സോടെ ചിട്ടയോടെയുള്ള ജീവിതത്തോടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ വർഷിക്കുന്ന ഈ പുണ്യമാസത്തെ നമുക്ക് വരവേൽക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദാകളിൽ ഉൾപ്പെടുത്തുവാനും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഈ മാസത്തിൻ്റെ കൊണ്ട് സോലിഹ്യങ്ങളിൽപ്പെട്ട മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈ come cool.